നമസ്കാരം. ആമുഖത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വരാൻ പോകുന്ന 2024 ആറ്റിങ്ങൽ പാർലമെൻറ്റ് ലോക്സഭാ സീറ്റിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? അതെ, സാക്ഷാൽ വി മുരളീധരൻ തന്നെയായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി 2.5 ലക്ഷത്തോളം വോട്ട് കരസ്ഥമാക്കിയത് ബി ജെ പിയുടെ വനിതാ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനാണ്. അന്ന് അടൂർ പ്രകാശായിരുന്നു 38,000 വോട്ടിന് സി പി ഐ എമ്മിൻ്റെ ഡോക്ടർ എ സമ്പത്തിനെ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ 19 സീറ്റും യു ഡി എഫ് ആണ് ജയിച്ചത്. ആ തരംഗത്തിൽ യു ഡി എഫ് ജയിച്ചു കയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ആറ്റിങ്ങൽ ചെങ്കോട്ട തന്നെയാണ്. കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് സഖാവ് ഒ എസ് അംബിക വിജയിച്ചത്. അതിനു മുമ്പ് സത്യൻ എം എൽ എ ജയിച്ചു. വർക്കല ആറ്റിങ്ങൽ പാർലമെൻറ്റിന് കീഴിൽ വരുന്ന നിയോജക മണ്ഡലമാണ്. അവിടെ വലിയ രീതിയിൽ അവിടുത്തെ വോട്ട് വീതം കൂടി. ബി ആർ എം ഷഫീറിനെ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള അവിടുത്തെ സ്ഥാനാർത്ഥിയായ സഖാവ് വി എസ് ജോയ് 17,000 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ആറ്റിങ്ങൽ പാർലമെൻറ്റിനകത്ത് കീഴിൽ വരുന്ന എല്ലാ നിയോജക മണ്ഡലത്തിലും ഇടതുപക്ഷത്തിനും വലിയ സ്വാധീനമുണ്ട്. അവിടെയാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ഇത്തവണ അടൂർ പ്രകാശിന് ആറ്റിങ്ങൽ മത്സരിച്ചാൽ വിജയിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ ഒരു കാര്യമാണ്. ആറ്റിങ്ങലിൽ നിന്ന് നേരെ കോന്നിയിലേക്ക് വെച്ച് പിടിക്കണമെന്ന് അടൂർ പ്രകാശിന് ശക്തമായ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഇനിയൊരു മത്സരത്തിന് താല്പര്യവുമില്ല. പക്ഷേ എന്ത് ചെയ്യുക, അടൂർ പ്രകാശിനെ അല്ലാതെ മറ്റൊരാളെ ആറ്റിങ്ങലിൽ നിർത്തിയാൽ പച്ചതുടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തോറ്റ് വെണ്ണീറായി പോകും എന്നുള്ളത് കാരണം അടൂർ പ്രകാശിനെ തന്നെ നിർത്താം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെയും അവിടുത്തെ ആറ്റിങ്ങൽ പാർലമെൻ്റ് കമ്മിറ്റിയുടെയും ഒക്കെ അഭിപ്രായമായി ഇപ്പോൾ രൂപീകരിക്കപ്പെടുന്നത്. ഏതായാലും അടൂർ പ്രകാശും അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും റെഡിയായി കഴിഞ്ഞു. ആറ്റിങ്ങലിൽ എ എം റഹീമായിരിക്കുമോ, എ എ റഹീമായിരിക്കുമോ, അഡ്വക്കേറ്റ് ഡോക്ടർ എ സമ്പത്തായിരിക്കുമോ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖരായ വ്യക്തിത്വമായിരിക്കുമോ സ്ഥാനാർത്ഥി, സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിരവധി തവണ വർക്കല രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലമാണ് പഴയ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലം. പിന്നീട് പുനഃക്രമീകരിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമായത് സഖാവ് അനിരുദ്ധൻ ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിച്ച സ്ഥലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ നമുക്ക് അറിയാം ചരിത്രപരമായ മത്സരമുണ്ടായിട്ടുണ്ട്. നെഹ്റുവിൻ്റെ വലം കൈയായിരുന്നു എന്ന് ഒരു കാലത്ത് അറിയപ്പെടുന്ന സഖാവ് അനിരുദ്ധൻ ഇപ്പോഴത്തെ സമ്പത്തിൻ്റെ പിതാവ് മത്സരിച്ച് സാക്ഷാൽ കോൺഗ്രസിൻ്റെ കൊടികൊണ്ട നേതാവായിട്ടുള്ള ആർ ശങ്കറിനെ പരാജയപ്പെടുത്തിയ പഴയ ചിറയൻകീഴാണ് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ. അങ്ങനെയുള്ള ചെങ്കോട്ടയായിട്ടുള്ള ആറ്റിങ്ങൽ, ചരിത്ര പ്രസിദ്ധമായ അഞ്ച് തെങ്ങെന്ന് പറയുന്ന ചരിത്രമുറങ്ങുന്ന മണ്ണുള്ള ആറ്റിങ്ങൽ, ആ ആറ്റിങ്ങലിൽ ഇക്കൊടി വെന്നിക്കൊടി പാറിക്കാൻ, ചെങ്കൊടി പാറിക്കാൻ വേണ്ടി തന്നെയാണ് സഖാക്കൾ മുതിരുന്നത്. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. അവിടെ വികസന പദ്ധതികൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് ആറ്റിങ്ങിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വി മുരളീധരൻ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ വി മുരളീധരൻ്റെ വരുമ്പ് വേഗില്ല എന്ന് തന്നെ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ശോഭ സുരേന്ദ്രൻ്റെ വിശ്വസ്തരായ ആളുകൾ, കാരണം വി മുരളീധരനെയും കെ സുരേന്ദ്രനും ഒക്കെ ഇട്ട് പണികൊടുക്കാനാണ് ശോഭ സുരേന്ദ്രൻ എപ്പോഴും ശ്രമിക്കുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ കഴക്കൂട്ടത്ത് വി മുരളീധരൻ 2016 മത്സരിച്ചപ്പോൾ 42,732 വോട്ടുകളാണ് കിട്ടിയത്. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ 7,347 വോട്ടുകൾക്ക് ജയിച്ച അതേ കടകംപള്ളി സുരേന്ദ്രൻ ഇക്കുറി ജയിച്ചത് 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഇക്കുറി കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ടത്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ശോഭ സുരേന്ദ്രനെയായിരുന്നു. ശോഭ സുരേന്ദ്രന് 42,000 വോട്ടുകൾ പോലും കിട്ടിയില്ല, 40,000 വോട്ടേ കിട്ടിയോളൂ. കടകംപള്ളി സുരേന്ദ്രൻ്റെ വോട്ട് 15,000 വോട്ട് കൂടുകയും ചെയ്തു. അപ്പോൾ വി മുരളീധരൻ്റെ ആളുകൾ കാലുവാരിയതാണെന്നും
കെ സുരേന്ദ്രന്റെ ആളുകൾ കാര്യവാരിയതാണെന്നും ശോഭാ സുരേന്ദ്രന്റെ ആളുകൾക്ക് ശോഭാ സുരേന്ദ്രനെ വ്യക്തമായി മനസ്സിലായതുകൊണ്ട് തന്നെയല്ലേ അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ ആട്ടിങ്ങലിൽ ഈ മുരളീധരനെ ജയിക്കാൻ അനുവദിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി കളത്തിൽ ഇറങ്ങുമെന്നും ശോഭാ സുരേന്ദ്രൻ ഇതിനുവേണ്ടിയുള്ള ഒരു മറുപടി കൊടുക്കുമെന്നുമാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് ദേശീയ നേതൃത്വത്തിൽ തന്നെ വളരാൻ അനുവദിക്കാത്ത പലരുമുണ്ടെന്ന് പറയാതെ പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ നമുക്ക് കാണാം എങ്ങനെയായിരിക്കും അവരുടെ ഇതിനുള്ള മറുപടി വി മുരളീധരനും കൂട്ടർക്കും കൊടുക്കുക എന്നുള്ളത്